ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജെയിൻസ് കിച്ചൺ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പത്തിരി പൊടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇതിൻ്റെ മുമ്പേ ഒരു വോട്ടിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുന്ന പത്തിരിപ്പൊടിയുടെ വീഡിയോ കാണാൻ താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഒരുപാട് പേര് യെസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോലുള്ള കുഞ്ഞു വീട്ടമ്മമാർക്ക് ഒരുപാട് യൂസ്ഫുൾ ആകുന്ന ഒരു പത്തിരിപ്പൊടി തന്നെയാണ് ഇത്. ഇത് അതേപോലെ നാട്ടിലും ഗൾഫിലും ഒരേപോലെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഒരു വീഡിയോയിലോട്ട് പോവാം. ഞാനിപ്പോൾ ഇതാണ് പത്തിരിപ്പൊടി യൂസ് ചെയ്യാറ്. ആമീസ് പത്തിരിപ്പൊടി എന്നാണ് ഇതിൻ്റെ പേര്. ഇതുപോലൊരു റെഡ് കളർ കവറാണ് വരുന്നത്. അപ്പോൾ ഇതിന് സിമിലർ ആയിട്ടുള്ള ഒരുപാട് പൊടികൾ വേറെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിച്ചിട്ട് നോക്കിയിട്ട് തന്നെ വാങ്ങിക്കുക. ഞാനിപ്പോൾ ഖത്തറിലാണ് നിൽക്കുന്നത്. എനിക്കിത് ഇവിടെ നന്നായിട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. ആദ്യം കിട്ടാറില്ലായിരുന്നു, ഇപ്പോൾ കിട്ടാറുണ്ട്. ഒരുപാട് സൂപ്പർ മാർക്കറ്റിലും മാളിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഗൾഫിലുള്ളവരാണെങ്കിൽ അവർക്കും ഇത് സൂപ്പർ മാർക്കറ്റിലോ കിട്ടാൻ സാധ്യത ഉണ്ട്. നാട്ടിൽ പിന്നെ ഓൾറെഡി ആദ്യമേ കിട്ടുന്നതാണ്. നാട്ടിൽ നിന്നാണ് ഞാനിത് ആദ്യം വരുത്തിച്ചിട്ടിരുന്നത്. ഇപ്പോൾ നാട്ടിൽ നിന്ന് ഇപ്പോൾ വരുത്തിക്കലൊക്കെ ഭയങ്കര ഇടങ്ങാറാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ കിട്ടാൻ തുടങ്ങിയതുകൊണ്ട് വളരെ ഈസിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പത്തിരിപ്പൊടി. ഇതാ കണ്ട, ഒരു കപ്പ് പത്തിരിപ്പൊടി 1/4 കപ്പ് പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കാം. ഇടിയപ്പത്തിനായാലും ഒറോട്ടിക്കായാലും അതേപോലെ മീനട, ഇലയട, എന്ത് വേണേലും നമുക്ക് പച്ചവെള്ളത്തിൽ ഒരേ ഒരു രീതിയിൽ തന്നെ നമുക്ക് കുഴച്ചിട്ടെടുക്കാം. ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇതുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസിയാണ് എന്തു തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പത്തിരിക്ക് തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ കുഴക്കാം. പച്ചവെള്ളത്തിൽ കുഴച്ചാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചൂടുവെള്ളത്തിലായിരിക്കും ഒന്നുകൂടെ നല്ലത്, ഒന്നുകൂടി സോഫ്റ്റാക്കി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് ഒരുപാട് റെസിപ്പീസ് ഇതിൽ ഇട്ടിട്ടുണ്ട് മുന്നേ. അപ്പോൾ ഞാൻ പച്ചവെള്ളത്തിൽ കുഴച്ചിട്ട് തന്നെയാണ് ഇതുവരെയുള്ള എല്ലാ റെസിപ്പീസും ചെയ്യാറ്. ഏറ്റവും നമുക്ക് ഉപകാരം എന്ന് പറയുന്നത് നമ്മുടെ ഒറോട്ടി, അതാ തടിച്ച പത്തിരി, അത് ചുട്ടെടുക്കാൻ, ടയർ പത്തിരി അത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് വളരെ ഈസിയാണ്. നമുക്കിത് വെള്ളത്തിലൊന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതിന് ഞാൻ പ്രത്യേകിച്ചിട്ട് അങ്ങനെ വെള്ളത്തിൻ്റെ അളവൊന്നും എടുക്കാറില്ല. നമുക്ക് സോഫ്റ്റ് ആയിട്ട് വരുന്ന ആ ഒരു സമയം വരെ കുഴച്ചെടുക്കാറാണ്. ഇപ്പോൾ ഞാൻ 2.5 കപ്പ് ഈ പത്തിരിപ്പൊടി എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സ്നാക്സ് തയ്യാറാക്കുന്ന സമയത്ത് മുറുക്കായാലും എന്ത് തന്നെയാണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഈ ഒരു പൊടി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ. ഇപ്പോൾ 2.5 കപ്പ് പൊടിക്ക് ഞാനിപ്പോൾ 3 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു 3 കപ്പ് എടുത്തപ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് വന്നത്. നമ്മളിത് കുഴച്ചെടുക്കുന്ന സമയത്ത് കട്ടിയൊന്നുമില്ലാതെ നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം. നന്നായിട്ട് വിള്ളലൊന്നും ഇല്ലാതെ നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റണം. നമുക്ക് ഇതൊന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടി നോക്കാം. അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇപ്പോൾ കറക്റ്റാണ്, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഒറോട്ടി ചൂടുകയാണെങ്കിൽ കല്ലൊന്ന് ചൂടായ ശേഷം കല്ലിൽ വെച്ചിട്ട് തന്നെ പരത്തിയെടുക്കാം. ഇനി ഇലയിൽ ചുടുന്നവരാണെങ്കിൽ ഇലയിൽ വെച്ചിട്ട് ചുട്ട് പരത്തിയെടുത്തിട്ട് ചുട്ടെടുത്താലും മതി. ഇനി പരത്തി പരത്തി ഇടുന്നവരാണെങ്കിൽ ഇത് ഒരു കവറിൽ ഓയിൽ ഒന്ന് സ്പ്രെഡാക്കിയിട്ടൊന്ന് പരത്തിയതിന് ശേഷം കല്ലിലേക്ക് ഇട്ടാ കൊടുത്താലും മതി. ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇതൊരു സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ ചുടുന്ന സമയത്ത് ഒരു 5-6 എണ്ണം ഒരേ സമയം കല്ലിലിട്ടിട്ടാണ് ചെയ്യാറുള്ളത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചു വിട്ടിട്ട് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം. ഒന്ന് കുക്കായി വന്നോട്ടെ. നന്നായിട്ട് പൊങ്ങി വരുന്ന സമയത്ത് ഇതിലോട്ട് എണ്ണ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. നെയ്യ് ചേർത്ത് കൊടുത്താലും മതി. നന്നായിട്ട് പൊങ്ങി വരും ഈ ഒരു പൊടി. നല്ല സോഫ്റ്റും ആയിരിക്കും അതേപോലെ നമ്മുടെ ഒറോട്ടി. പിന്നെ ഈ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല. ചില പൊടികളൊന്നും ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതും ഒരു വിഷയമായിട്ട് വരുന്നില്ല. നല്ല പെർഫെക്റ്റ് തന്നെയാണ്. നമ്മൾ എങ്ങനെയാണോ അരി അരച്ച് ചുട്ടെടുക്കുന്ന ആ ഒരു രൂപത്തിൽ തന്നെയാണ്. പിന്നെ ഞാൻ ഇന്നിപ്പോൾ തയ്യാറാക്കിയെടുക്കുന്നത് ഉണ്ടയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ കുഴച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ ഉണ്ട തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മധുരത്തിലുള്ള ആ ഒരു തേങ്ങ ഫില്ലിംഗ് വെച്ചിട്ടുള്ള ചെറിയൊരു പൂവട പോലെ അതും ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണേലും ഈ ഒരു പൊടി ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിരിക്കും. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഞാൻ തയ്യാറാക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. ഒറോട്ടി നല്ല സോഫ്റ്റാണ്, നിങ്ങൾക്ക് കാണാം.
ഇനി തേങ്ങ അരച്ച് ചുട്ടെടുക്കുന്നതാണെങ്കിലും തേങ്ങ നമ്മൾ വേറെ ആയിട്ട് മിക്സിയിലൊന്ന് അരച്ചതിന് ശേഷം ഇതിലോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കക്കറോട്ടി, മീൻപത്തിരി അതിനൊക്കെ നല്ലൊരു ടേസ്റ്റുള്ള ഫ്ലേവറായിട്ട് കിട്ടും. അരി അരക്കേണ്ട ആവശ്യമേ വരുന്നില്ല. നമുക്ക് ഇതേപോലെ പച്ചവെള്ളത്തിൽ കുഴച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. ഞാൻ ഇതിനു മുമ്പേ കൽമാസ് റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാം, ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം. അപ്പോൾ എല്ലാവരും ഈ പൊടി ഇനി ഇല്ലാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് വാങ്ങിക്കുക. നമ്മളെപ്പോലുള്ള കുഞ്ഞു വീട്ടമ്മമാർക്ക്, കുട്ടികളുടെ ഇടയിൽ വളരെ കഷ്ടപ്പെട്ട് പണി തീർക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പൊടി തന്നെയാണ്. ഇത് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണേലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും ഇതെന്തായാലും ഒന്ന് വാങ്ങി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.